ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നവറാസ് കിച്ചൻ. മാജിക്കിന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊരു വാനില കേക്കാണ്, 2 kg വെയിറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളതിൽ റോസ് ഫ്ലവർ ചെയ്തിട്ട്, നമ്മൾ സാധാ ചെയ്യുന്ന പോലത്തെ ഒരു ഫ്ലവറിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉള്ളൊരു ഫ്ലവറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അപ്പോൾ അത് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കേക്കിൻ്റെ ഫ്ലേവർ വരുന്നത് വാനിലയാണ്. നമ്മൾ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ വാനില സ്പഞ്ച് നമ്മൾ 2 kg വെയിറ്റ് വരുന്നത് സെപ്പറേറ്റ് സ്പഞ്ചിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് റൗണ്ട് ഷേപ്പിൽ 10 ഇഞ്ചിലാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കിയതാണ്. അതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആയ ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ക്രം കോട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ സൈഡിൽ സ്ക്രേപ്പർ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം നമ്മൾ ഫിനിഷ് ചെയ്യേണ്ട, സൈഡൊക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക, കറക്റ്റ് ഷേപ്പ് കിട്ടിയാൽ മതി കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ബേസ് 12 ഇഞ്ചിനാണ് എടുത്തേക്കണത്. അപ്പോൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് മേലേക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റും. സ്ക്വയർ ആകുമ്പോൾ, റൗണ്ട് ആകുമ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ സ്പേസ് ഇല്ലാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ക്വയർ എടുത്തത് കേട്ടോ. അപ്പോൾ ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം സ്ക്രേപ്പർ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ടോപ്പൊക്കെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കുക. പിന്നെ ഒരു ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. ഹാർട്ടും സ്ക്വയറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ടൈം എടുക്കും ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, റൗണ്ടല്ലേ ഏറ്റവും ഈസി ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബോർഡർ ഡിസൈൻ ഇതുപോലെ സ്ക്രേപ്പർ ഡിസൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഞാനിവിടെ ഒരു ഫ്ലവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് ആ ഒരു ഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി ഹൈറ്റിൽ നിൽക്കും. ഇനി നമ്മൾ റോസൊക്കെ വരക്കുന്ന വലിയ നോസിൽ ഏതെങ്കിലും, ഇതിൻ്റെ നമ്പർ 8 ആണ്. അപ്പോൾ അറിയാലോ ഫ്ലവർ വരക്കുമ്പോൾ നമ്മൾ തിന്നായിട്ടുള്ള ഭാഗം മേലേക്ക് പിടിച്ചിട്ട് വേണം. അതായത് ഇതേപോലെ ജസ്റ്റ് മറ്റേത് നമ്മളൊരു യു ഷേപ്പ് തിരിച്ചിട്ടിട്ട് ആർച്ചിൻ്റെ ഒരു ഷേപ്പിലല്ല വരക്കുക. ഇതിങ്ങനെ ജസ്റ്റ് നേരെ പിടിച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് അവർ സെയിം തന്ന മോഡലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തത്. ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ആദ്യം നമ്മൾ ചെയ്യുന്ന ഫ്ലവറിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ വൈറ്റ് കളറ് നമ്മൾ ഫ്ലവർ വെച്ചതിന് ശേഷം പിന്നെ നമുക്കതിൽ കളറ് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഫ്ലവറിന് മാത്രം കളർ കൊടുക്കണമെങ്കിൽ ഫ്ലവർ ഇതേപോലെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിനെ എലുമ വെച്ചിട്ട് കളർ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്ന മോഡലിൽ അവർ ടോപ്പിൽ ഫുള്ളായിട്ട് റെഡായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈൻസ് കൊടുത്തേക്കുന്നതിൻ്റെ ആ ഒരു ഫുള്ള് ഭാഗം ഫ്ലവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കളർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്ലവറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എയർ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ യൂസ് ചെയ്തേക്കുന്ന കളർ റെഡ് ലിക്വിഡ് കളറാണ് കേട്ടോ. നമ്മൾ റെഡ് വെലറ്റിലൊക്കെ ആഡ് ചെയ്യാൻ എടുക്കുന്ന കളറില്ലേ, കളർ മിസ്റ്റിൻ്റെ ടൊമാറ്റോ റെഡാണ്. അത് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട, ഡയറക്റ്റ് ഒഴിച്ചിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇതിന് മുമ്പ് എയർ ബ്രഷിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ജെൽ കളർ എടുത്തിട്ട് അതിൽ വെള്ളം ആഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അതിങ്ങനെ മെൽറ്റായ പോലെ ഇങ്ങനെ വരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നം നമുക്ക് ലിക്വിഡ് കളർ യൂസ് ചെയ്യുമ്പോൾ വരില്ല. ലിക്വിഡ് കളർ അല്ലെങ്കിൽ പിന്നെ എയർ ബ്രഷിൻ്റെ കളർ നമുക്ക് മേടിക്കാൻ കിട്ടും, അതായാലും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഡാർക്ക് റെഡ് ആയിട്ട് കിട്ടും കേക്ക്.
അപ്പോൾ ഈ ഒരു ടോപ്പ് ഭാഗം ഫുള്ളായിട്ടും ആ ഒരു കളറ് കൊടുക്കേണ്ട കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതുപോലെ ഒരു കോട്ടിങ് കൊടുക്കുക, അതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുക, എന്നിട്ട് എടുത്തിട്ട് വീണ്ടും കൊടുക്കുക കേട്ടോ. കാരണം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കളറൊന്നും കൂടിയും ഡിമ്മാവും, എന്നുവെച്ചാൽ ഫുള്ളും അബ്സോർബ് ചെയ്യുമല്ലോ നമ്മൾ ഫ്ലവറിൽക്ക്. അതിന് ശേഷം ഇപ്പം നമുക്ക് ഒരു കോട്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഡാർക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സൈഡിൽ ലീഫ് കൊടുക്കാനുണ്ട്. അപ്പോൾ ലീഫിൻ്റെ ചെറിയ നോസിൽ വെച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ലീഫ് നമുക്ക് നോസിൽ വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ എഡ്ജൊന്ന് വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടായാലും ലീഫ് വരച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നോസിൽ ഇല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സൈഡിൽ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു എയർ ബ്രഷ് ചെയ്തത് നമുക്ക് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ക്രീമിൽ എത്ര റെഡ് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും ഡാർക്ക് നമുക്ക് കിട്ടില്ല, ഒരുപാട് കളർ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ എയർ ബ്രഷ് ഇല്ലാത്തവർക്ക് നമുക്ക് ബോട്ടിലിൽ കിട്ടുന്ന കളേഴ്സ് ഉണ്ട്, അപ്പോൾ അതായാലും മതി. ബോട്ടിലിൽ ഒരു പൗഡർ കളർ ഉണ്ട്, അതായാലും നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.